കിലോമീറ്റർ ദൂരത്തേക്ക് പുണ്യനബിയുടെ പാലായനം നടക്കുകയാണ്. മക്കയുടെ ഹിറാ ഗുഹരത്തിൽ നിന്ന് അൽഗാർ ഫൗറിന്റെ ഗുഹാമുഖത്ത് നിന്ന് പാത്തുമ്പതുങ്ങിയും ഇറങ്ങി വരികയാണ് ത്വാഹ റസൂലുള്ളാഹി. മക്കയുടെ അതിർത്തി കടക്കുന്നതിന്റെ മുമ്പ് അബൂബക്കർ തങ്ങള് ഹബീബിന്റെ മുമ്പിലാ, ചിലപ്പോ പറകില, ചിലപ്പോ വലഭാഗത്ത, ചിലപ്പോ ഇടഭാഗത്ത. അതാ പെട്ടെന്ന് സുറാഖത്തുബ്നു മാലിക് എന്ന് പറയുന്ന ഒരാൾ കുതിരയും പായിച്ച് ഓടി വരികയാണ്. പരിശുദ്ധ പ്രവാചകന്റെ നേരെ ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരികയാണ്. 100 ഒട്ടകമാണ് ഈ നാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആരാണ് മുഹമ്മദിന്റെ തലയെടുക്കുന്നത്? അവർക്ക് 100 ഒട്ടകമാ, 100 മെഴ്സിഡസ് ബെൻസ് കാറാണ്. ഇന്നൊരാളുടെ തലയെടുക്കാൻ എന്തിനാ ബെൻസ് കാറ്? എന്തിനാണ് ഒരു ബുള്ളറ്റ്? ഒരു 10,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ തലയെടുക്കാൻ കഴിയുന്ന കൊട്ടേഷൻ ടീമുകളുള്ള ഒരു തീപ്പെട്ടിയുടെ പേരിൽ ഒരു മനുഷ്യനെ കൊന്ന നാടാണ് കേരളം. പ്രിയപ്പെട്ടവര്, 100 ഒട്ടകം എന്ന് പറഞ്ഞ ഇന്നത്തെ 100 മെഴ്സിഡസ് ബെൻസ് കാറാ മുഹമ്മദ് മുസ്തഫയുടെ തലയെടുക്കുന്നവർക്ക്. സുറാഖ ഹബീബായ റസൂലുള്ളാഹ് തങ്ങളുടെ തൊട്ട പിറകിലെത്തി 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങിയ പരിശുദ്ധ പ്രവാചകർ കൊലപ്പെടാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സിദ്ദീഖ് തങ്ങളങ്ങ് ചേർത്ത് പിടിച്ചു. ഏത് പ്രതിസന്ധിയിലും കൂട്ടായി നിൽക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, കൂട്ടുകാരെ, പ്രതിസന്ധി വേളയിൽ തള്ളിപ്പറയുന്ന ആളുകളല്ലേ നമ്മള്. ഏത് ബന്ധങ്ങളും തകർന്നു പോകാൻ ഒരു പ്രതിസന്ധി വന്നാ പോരെ പ്രിയപ്പെട്ടവരെ, പിന്നെ കൂട്ടൊക്കെ ഒഴിഞ്ഞു പോകൂലേ പ്രിയപ്പെട്ടവരെ. ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ശത്രുവിന്റെ കുതിരക്കുളം കേൾക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖകമലങ്ങളില് ഒരു പുഞ്ചിരി വിരുന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൾ പോലെ മനോഹര മനോഞ്ചമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പുഞ്ചിരി തൂവുകയാണ്. വാളിന്റെ തലപ്പിന്റെ തിളക്കം കാണുമ്പോഴോ പുഞ്ചിരിക്കുന്ന പുണ്യനബിയുടെ മുഖം കണ്ടോ നിങ്ങള്. ഒരു ടെൻഷൻ വരുമ്പോഴേക്ക് നിരാശപ്പെടുന്ന, ഒരു രോഗം വരുമ്പോഴേക്ക് ടെൻഷൻ അടിക്കുന്ന, ഒരാക്ഷേപം കേൾക്കുമ്പോഴേക്കും തളർന്നു പോകുന്ന, എവിടെയെങ്കിലും ഒരു കൊല കേൾക്കുമ്പോഴേക്കും വല്ലാതെ ഭയവിഹ്വലരാകുന്ന മുസ്ലിമേ, അല്ലാഹു ഈ വിശ്വാസമുണ്ടെങ്കിൽ എന്തിനാണ് ഈ ടെൻഷൻ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സുഖിക്കേണ്ട സിദ്ദീഖ്, ഭയം വേണ്ട സിദ്ദീഖ്, അല്ലാഹ് കൂടെയുണ്ട് സിദ്ദീഖ്, പടച്ചവൻ കൂടെയുണ്ട് സിദ്ദീഖ്. ഇവിടെ അല്ലാഹു മുസ്ലിങ്ങളോട് കൂടെയുണ്ടോ ഇല്ലതേ എന്നാണ് പ്രശ്നം. അമുസ്ലിം സഹോദരാ, നിന്റെ കൂടെ ദൈവമുണ്ടോ എന്നതാണ് പ്രശ്നം. മുസ്ലിമേ, നിന്റെ കൂടെ അല്ലാഹുണ്ടോ എന്നതാണ് പ്രശ്നം. കുതിരയുടെ 2 കാലുകൾ അങ്ങ് താഴ്ന്നുപോയി. കുതിര അങ്ങ് അമറി. സുറാഖയെ തള്ളിത്താഴേക്കിട്ടു. എഴുന്നേറ്റ് വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ആ സുറാഖ പറഞ്ഞു, മുഹമ്മദ്, ഞാൻ നിന്റെ തലയെടുക്കാൻ വന്നതാ, ഇനി ഞാനത് ചെയ്യുന്നില്ല, അതുകൊണ്ടൊന്ന് ദുആ ചെയ്യുമോ നീ? കണ്ടാ, കുടുങ്ങിയ നേരത്തെ ദുആയെടുക്കാൻ പറ്റുമോന്ന് ഇയാൾ ചോദിച്ചു. ഒന്ന് ദുആയെടുക്കും. തന്നെ കൊല്ലാൻ വന്ന ശത്രുവിന് വേണ്ടി ദുആ ചെയ്തു മുഹമ്മദ് മുസ്തഫ. ശത്രുവിന് വേണ്ടി ദുആയെടുത്തു. കുതിരയുടെ കാല് പുറത്തേക്ക് വന്നു. വീണ്ടും ചിരിച്ചുകൊണ്ട് പുണ്യനബി നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോ സുറാഖയുടെ മനസ്സിൽ തോന്നിക്കാണണം, 100 ചെമന്ന ഒട്ടകമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. കണ്ട, മനുഷ്യനെ പലപ്പോഴും കീഴ്പ്പെടുത്തിക്കളയും പിശാച്. നന്മ ചെയ്തവനെതിരെയും തിരിയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കും ചിലപ്പോൾ പിശാച്. സുറാഖ വാളെടുത്തു, കുതിരയുടെ കടിഞ്ഞാൻ ചലിപ്പിച്ചു. കുതിര ഓടുകയാണ്. പുണ്യനബിയുടെ തൊട്ട പിറകിലെത്തി. ഊരിപ്പിടിച്ച വാളിന്റെ സീൽക്കാരം അന്തരീക്ഷത്തിൽ മുഴങ്ങി. അവിടെയാണ് അല്ലാഹ് ഇടപെടുന്നു. കുതിരയുടെ കാല് വീണ്ടും ഉള്ളിൽ. സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കുതിരക്കാല് അങ്ങനെ പോകൂല മരുഭൂമിയിൽ. അതിനുള്ള ടെക്നോളജിയാണ് അള്ളാഹു അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും താഴ്ന്നുപോയി. കുതിരകടൽ അമറി ശരീരം കുലുക്കി സുറാഖത്തുബിന് മാലിക്കിനെ തള്ളി താഴെയിട്ടു. ദുആ ചെയ്യാൻ പറഞ്ഞു, മുഹമ്മദേ ഒന്ന് ദുആക്ക് തെറ്റുപറ്റിയതാ, രണ്ടാമത്തെ തവണയും ശത്രുവിന് വേണ്ടി പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ദുആ ചെയ്യുകയാ, മുസ്ലിമേ മതത്തിന്റെ പുറത്തുള്ള ശത്രുവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞത് അങ്ങനെയാണെങ്കിലും നമ്മുടെ ഇടയിൽ കുടുംബക്കാരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റുമോ? മഹല്ല് ജമാഅത്തിലെ ഒരാളോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റുമോ? അവനെ കല്യാണത്തിന് വിളിച്ചില്ല, ഇനി അവന്റെ കല്യാണത്തിനുള്ള പോകൂല്ല എന്ന് പറയുന്ന മുത്തക്കിങ്ങളല്ലേ ഊരള്ളൂരിലുള്ളത്? അല്ലേ അല്ലേ അല്ലേ? കല്യാണത്തിന് ക്ഷണിക്കാൻ മറന്നതിന് ഒരാഴ്ച മുമ്പ് വിളിച്ചില്ല എന്ന് പറഞ്ഞ ശത്രുക്കളാണ്. എന്നിട്ട് ഇങ്ങനെ തജുസ്കരിക്കുക, എന്നിട്ട് ഇങ്ങനെ വിത്രിസ്കരിക്കുക, എന്നിട്ട് മക്കത്ത് പോയി കാബബ അങ്ങനെ മലർന്ന് കിടന്നിട്ട് ദ്വയരക്കുക. പടച്ചോൻ പറയണ്ടോ ഒന്ന് പോടറുക, എന്തൊട്ട് പോടറുക എന്ന് പറയണ്ടോ? അപ്പൊ ആ ഇസ്ലാമിനോട് നിർത്തിക്കാളി. മനുഷ്യനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു ഇസ്ലാമും വേണ്ടട്ട. മാധവ സേവയാണ്, സോറി, മാനവ സേവയാണ് മാധവ സേവ. മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരുത്തന്റെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. ആണ്ട് ഉറപ്പിച്ചോളി. രണ്ടാമത്തെ തവണ പുണ്യ നബി ദുആ ചെയ്തു. കുതിരയുടെ കാല് പുറത്തേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂൽ നടന്നു നീങ്ങി 2, 3, 4, 5, 6 അടി വെച്ചു. പുണ്യ നബി തിരിഞ്ഞു നിന്നു. സുറാഖയുടെ മുഖത്തേക്ക് നോക്കി. പുണ്യ നബിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി, വീണ്ടും നേരത്തെക്കാൾ പ്രസാദമധുരമായ പുഞ്ചിരി. പാതിരാവിൽ പാതി വിരിയുന്ന പാരിജാത പൂവ് പോലെ പുണ്യ നബി പുഞ്ചിരിക്കുകയാ. എന്നിട്ടൊരു വാക്കാണ്, കൈഫബികയ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. നിന്റെ കയ്യിൽ കിസ്റയുടെ 2 തങ്കത്തരിവളകൾ വരുന്ന ദിനത്തെ എന്തായിരിക്കും നിന്റെ അവസ്ഥ സുറാക്ക? പുണ്യനബി എന്താ പറഞ്ഞതെന്നറിയുമോ? ആ കാലഘട്ടത്തിൽ വലിയ സൈനിക ശക്തിയായ, സാമ്പത്തിക ശക്തിയായ, ഇംപീരിയലിസ്റ്റുകളായ കിസ്റായുടെ കൊട്ടാരത്തിലെ രത്നവും ഗമേദകവും മരതകവും വജ്രവും വൈഡൂര്യവും പവിഴവും മുത്തും സ്വർണവും വെള്ളിയും പതിച്ച കിസ്റ രാജകീയ ദർബാർ കൂടുമ്പോ കയ്യിലണിയുന്ന രാജകീയ അടയാളമായ 2 വള, അത് മക്കയിലെ പരമദരിദ്രനായ പാവപ്പെട്ട സുറാക്ക നിന്റെ കയ്യിൽ വരുന്നൊരു സുപ്രഭാതം വരാനിരിക്കുന്നുണ്ട്. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, അമേരിക്കയിലെ വൈറ്റ് ഹൗസിലെ, വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിലെ ട്രംപ് അദ്ദേഹം ഇരിക്കുന്ന കസേര ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാല് നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊട്ട് പറയാ? പറയുമോ? നിങ്ങൾ എന്തൊട്ട് പറയും? ഇയാൾക്ക് പിരാന്താന്ന് പറയില്ലേ? പറയൂലേ? കാരണം ഒരിക്കലും നടക്കാത്ത കാര്യമില്ലേ? പല കാരണങ്ങൾ നടക്കൂല. സമയമില്ലാത്തോണ്ട് വിശദീകരിക്കുന്നില്ല. പല കാരണത്താൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ നമുക്ക് പറ്റൂല. അത് നമ്മൾ അമേരിക്ക സിറ്റിസൺ അല്ല. അവിടുത്തെ 2 മികച്ച രാഷ്ട്രീയ പാർട്ടികളായ റിപ്പബ്ലിക് ആൻഡ് ഡെമോക്രാറ്റിക് ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുത്ത് നിരവധി പ്രോസസ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ്, ഇലക്ട്രൽ പ്രോഗ്രസ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പറ്റത്തുള്ളൂ. നമുക്ക് പറ്റൂല. അതിനേക്കാൾ അസാധ്യമായ, അസംഭവ്യമായ കാര്യമാണ് കിസ്റയുടെ കൊട്ടാരത്തിലെ തങ്കത്തരിവളകൾ ദരിദ്രനായ സുറാഖയുടെ കയ്യിൽ വരുന്ന പ്രഭാതം. സുറാഖ എന്ന വാക്ക് കേട്ടപ്പോ, വളയെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടപ്പോ തരിച്ചു നിന്നുപോയ സുറാഖ ചോദിച്ചു, മുഹമ്മദ് കിസ്റ ഇബ്നു ഹുർമുസ്, ഹുർമുസിന്റെ മകനായ കിസ്റയുടെ വളയെ കുറിച്ചാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അല്ലാതെ ഏതെങ്കിലും ലോക്കൽ കൺട്രി ഫെലോ കിസ്റയെ കുറിച്ചാണോ? നഅം, കിസ്റ ഇബ്നു ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റയുടെ വള നിന്റെ കയ്യിൽ വരും. പ്രവചന സ്വഭാവമുള്ള വർത്തമാനം പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മദീനയിലേക്ക് പോവുകയാണ്. ചരിത്രം കറങ്ങിപ്പോയി. പുണ്യനബി വഫാത്തായി, അബൂബക്കർ തങ്ങൾ വഫാത്തായി, ഉമർ തങ്ങളുടെ കാലഘട്ടം. കിസ്റ കൊട്ടാരത്തിൽ കയറിയ മുസ്ലിം പട്ടാളം അക്രമിയായ ഭരണകൂടത്തെ കീഴ്പ്പെടുത്തുകയും ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്തപ്പോൾ ഗനീമത്ത് മുതലായി കിട്ടിയ ഈ തങ്കത്തരികളുകൾ മദീനയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സുറാഖത്ത് ബിൻ മാലിക്ക് മുസ്ലിമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മക്കം ഫത്തുഹിന്റെ നാളിൽ. നിങ്ങൾ റളിയല്ലാഹു അൻഹു പറയാതിരിക്കാൻ കാരണം ഈ വിഷയത്തിന്റെ രണ്ടാം പാർട്ട് പലപ്പോഴും പ്രഭാഷകന്മാർ പറയാറില്ല. മുത്തുനബിയെ ആക്രമിക്കാൻ സുറാഖ ചെന്നു എന്നെടുത്തു വെച്ച് നിർത്തും. അവിടെ നിന്നങ്ങോട്ട് ചരിത്രത്തിൽ സുറാഖക്ക് റോളില്ല, ആ യാത്രയിൽ റോളില്ല. പക്ഷെ സുറാഖ മുസ്ലിമായിട്ടുണ്ട് മക്കം ഫത്തുഹിന്റെ നാളില്. ഉമർ ഇബ്നുൽ ഖത്താബ് ഈ വളയങ്ങ് ഒരു വടിയിൽ കുത്തിപ്പൊക്കിയിട്ട് പറഞ്ഞു, അയിന സുറാഖ, സുറാഖയുടെ സദസ്സിന്റെ പിറഭാഗത്ത് നിന്ന് സുറാഖ നിലവിളിച്ചോടിയെത്തി. വിതുമ്പലടക്കാൻ കഴിയാതെ ആ വളകൾ ഏറ്റുവാങ്ങി. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കയ്യിലിരുന്ന് തങ്കത്തരി വളകൾ വിറച്ചു. അവിടെ നിന്ന് വിലപിച്ചു പറഞ്ഞു, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറ കിസ്റ. ആദരവായ റസൂലുള്ളാഹിന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചന സ്വഭാവമുള്ള വർത്തമാനം, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറ കിസ്റ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയ ചരിത്രം ഞാൻ പൂർത്തീകരിച്ചതാണ്.